പ്രളയം തകർത്തെറിഞ്ഞ ജീവിതം ഇപ്പോഴും നെല്ലായിയിലെ ക്യാമ്പിൽ കഴിയുകയാണ് പഞ്ചായത്തിലെ കുടുംബങ്ങൾ മടങ്ങിപ്പോകാൻ ഇടമില്ലാത്തതിനാൽ ഒരു മാസത്തിലേറെയായി ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത് പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ വയലൂർ നന്ദിക്കര പ്രദേശങ്ങളിലുള്ള പതിമൂന്ന് കുടുംബങ്ങളാണ് ഇപ്പോഴും നെല്ലായിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കഴിഞ്ഞുകൂടുന്നത് ഇവരിൽ മിക്കവരുടെയും വീടുകൾ പ്രളയം പൂർണമായി തകർത്തു വാടക വീടുകളിൽ കഴിഞ്ഞിരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ക്യാമ്പിൽ അഭയം തേടിയവരിൽ ഒട്ടുമിക്കവരും മടങ്ങിയിട്ടും തിരിച്ചുപോകാൻ ഇടമില്ലാത്തതിനാൽ ഗതികെട്ട് ക്യാമ്പിൽ തുടരുകയാണ് ഏതാനും കുടുംബങ്ങൾ തകർന്നടിഞ്ഞ വീടുകളുടെ അവശേഷിപ്പുകൾ നീക്കം ചെയ്ത് തൽസ്ഥാനത്ത് താൽക്കാലിക ഷെഡുകൾ കെട്ടി താമസം മാറണമെന്ന് ഇവർക്കുണ്ട് ഇടിയും മിന്നലുമായി തുലാവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ കുട്ടികളെയും കൊണ്ട് എവിടെ പോകാനാണെന്ന് ഇവർ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഒരു ഇതിലാണ് ഇപ്പൊ ഷെട്ട് വെച്ച് ഷെഡ് സൗകര്യമാണ് മഴക്കാലം കഴിയാതെ താൽക്കാലിക ഷെഡ് കെട്ടി താമസം മാറാനാവില്ലെന്നാണ് ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നത് വാടക വീട് കിട്ടിയാൽ ക്യാമ്പ് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിലും പ്രളയക്കെടുതികൾ രൂക്ഷമായി അനുഭവപ്പെട്ട മേഖലയിൽ കുറഞ്ഞ നിരക്കിൽ വാടക വീടുകൾ കിട്ടാനില്ലാത്തതും ഇവരെ വലയ്ക്കുന്നു ക്യാമ്പിലെ ഒൻപത് കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നുണ്ട് നന്ദിക്കര പോങ്കോത്ര കൊടകര പന്തല്ലൂർ എന്നിവിടങ്ങളിലെ സ്കൂളുകളിലാണ് കുട്ടികൾ പോകുന്നത് തങ്ങളെ ദൂരെയുള്ള ക്യാമ്പിലേക്ക് മാറ്റിയാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരാൻ പ്രയാസമാകുമെന്നും ഇവർ പറയുന്നു ന്യൂസ് കൊടകര